കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് സ്പ്രിംഗ്ലർ എന്നത് ഇത് ഒരു അമേരിക്കൻ പി ആർ കമ്പനിയാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടതോടെ ചില അഴിമതി കഥകൾ കൂടിയാണ് ഈ കോവിഡ് കാലത്ത് ഉയർന്നു കേൾക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങളാണ് നാം ഇവിടെ പരിശോധിക്കുന്നത് നാം എല്ലാവരും കരുതുന്നതിനേക്കാൾ വലിയ തലങ്ങളുള്ള ഒരു വൻ അഴിമതിയാണ് സ്പ്രിങ്ക്ലർ അഴിമതി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സംസ്ഥാനത്തെ റേഷൻ കാർഡ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കമ്പനി രോഗസാധ്യതയുള്ളവരുടെ മാപ്പിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സംസ്ഥാന ആസൂത്രണ ബോർഡ് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി പതിനെട്ടിലെ എക്കണോമിക് റിവ്യൂ പ്രകാരം കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ എൺപത് ദശാംശം ഒമ്പത് രണ്ട് ലക്ഷം റേഷൻ കാർഡുകളാണുള്ളത് ഏകദേശം മൂന്ന് ദശാംശം നാല് ഒന്ന് കോടി ജനങ്ങളാണ് ഈ കാർഡ് ഉടമകളുടെ പരിധിയിൽ വരിക ഇതോടെ രോഗസാധ്യതയുള്ളവരുടെ മാപ്പിംഗ് പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലെ എൺപത് ദശാംശം ഒൻപത് രണ്ട് ലക്ഷം റേഷൻ കാർഡ് ഉടമകളുടെ വിശദമായ വിവരങ്ങൾ സ്പ്രിങ്ക്ലർ എന്ന സ്വകാര്യ കമ്പനിയുടെ കൈകളിലേക്ക് എത്തിച്ചേർന്നിരിക്കാനാണ് സാധ്യത പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതലുള്ള രോഗികളുടെ വിവരങ്ങൾ ഡിജിറ്റൽ രൂപത്തിലാക്കി ജീവിതശൈലി രോഗികളുടെയും ഗുരുതര രോഗികളുടെയും ഡേറ്റ സ്പ്രിങ്ക്ലർ കമ്പനി തയ്യാറാക്കുമെന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ അത് വൻ അപകടമാണ് വിളിച്ചു വരുത്താൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കാര്യക്ഷമമായ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ സംവിധാനം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങൾ സബ് സെൻറ്ററുകൾ എന്നിവയടങ്ങുന്നവയാണ് കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ സംവിധാനം ആസൂത്രണ ബോർഡിൻ്റെ രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കുകൾ അനുസരിച്ച് കേരളത്തിൽ അറുനൂറ്റി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ഇരുന്നൂറ്റി ഇരുപത്തിനാല് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളുമാണുള്ളത് ഒരു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തന പരിധിയിൽ എഴുപത്തി ജനങ്ങളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തന പരിധിയിൽ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി ആറ് ജനങ്ങളും ഉണ്ടെന്നാണ് കണക്കുകൾ ഈ സംവിധാനത്തിൽ ഏർപ്പെടുന്ന രോഗികളുടെ വിവരങ്ങൾ ഡിജിറ്റലായി അതുപയോഗിച്ച് ജീവിതശൈലി രോഗികളുടെയും ഗുരുതര രോഗികളുടെയും വെവ്വേറെ ഡാറ്റ തയ്യാറാക്കുന്ന ജോലിയാണ് സ്പ്രിങ്ക്ലർ കമ്പനിക്ക് നൽകിയിരിക്കുന്നത് ഇതിലുപരി സംസ്ഥാനത്താകെ കോവിഡ് നിരീക്ഷണത്തിൽ കഴിയുന്ന ഒന്ന് ദശാംശം അഞ്ച് ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ ദൈനംദിന ആരോഗ്യ വിവരങ്ങളും സ്പ്രിങ്ക്ലർ കമ്പനിയുടെ കൈകളിലേക്ക് എത്തിച്ചേരും ഇതിനകം തന്നെ പതിനേഴ് ദിവസത്തെ ദൈനംദിന ആരോഗ്യ വിവരങ്ങൾ കമ്പനിയുടെ കൈവശം എത്തിച്ചേർന്നു കഴിഞ്ഞു കോവിഡ് നിരീക്ഷണത്തിൽ കഴിയുന്ന ജനങ്ങൾ അവർ എന്നുവരെ നിരീക്ഷണത്തിൽ കഴിയുന്നോ അന്നുവരെ ഈ വിവരങ്ങൾ സ്പ്രിങ്ക്ലർ കമ്പനിക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കും മാത്രമല്ല കോവിഡ് രോഗവുമായി ബന്ധമില്ലാത്ത പന്ത്രണ്ടോളം രോഗങ്ങളുടെ വിവരങ്ങളും സംസ്ഥാനത്താകെ വാർഡ് തലത്തിൽ ശേഖരിക്കപ്പെടുന്നുമുണ്ട് മറ്റൊരു പ്രധാന കാര്യം ആരോഗ്യ അവബോധം എന്നും കൂടുതലുള്ള കേരളത്തിൽ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ ഇടയിലും കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ തഴച്ചു വളരുന്ന ഒരു ഔഷധ വിപണി തന്നെ കേരളത്തിലുമുണ്ട് ഔഷധ നിർമ്മാണ കമ്പനികൾ കേരളത്തിലെ ജനങ്ങളുടെ വിശദമായ രോഗവിവരങ്ങൾ സംബന്ധിച്ച സ്ഥിതിവിവര കണക്കുകൾ കിട്ടാൻ എത്ര കോടി രൂപ വരെയും നൽകാനും തയ്യാറാണ് ഇപ്പോഴത്തെ കോവിഡ് ഭീതിയുടെ മറവിൽ അത്തരത്തിലുള്ള ഒരു സുവർണാവസരമാണ് മുഖ്യമന്ത്രി തന്നെ സ്വകാര്യ അമേരിക്കൻ കമ്പനിക്ക് നൽകിയിരിക്കുന്നത് കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ അവരുടെ അറിവില്ലാതെ ഒരു സ്വകാര്യ അമേരിക്കൻ കമ്പനിക്ക് കൈമാറിയ ഈ നടപടി ഭരണഘടനാ വിരുദ്ധവും മൗലികാവകാശങ്ങളുടെ ലംഘനവുമാണ് മാത്രമല്ല ഈ ഇടപാടിൽ യാതൊരു സുതാര്യതയുമില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പരമരഹസ്യമായി മന്ത്രിസഭ പോലും അറിയാതെ മുഖ്യമന്ത്രി മാത്രമറിഞ്ഞ് നടത്തിയ ഈ ഇടപാടിന് പിന്നിൽ വലിയ അഴിമതിയുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുകയും ചെയ്യുന്നു എന്തായാലും സ്പ്രിങ്ക്ലർ കമ്പനിയുടെ ഇടപാടുകളെപ്പറ്റി വ്യക്തമായ വിശദീകരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം കോവിഡ് കാലത്തെ മികച്ച മേൽ കരിനിഴൽ വീഴ്ത്തുന്ന ഒരാരോപണമായി സ്പ്രിങ്ക്ലർ ഇടപാട് നിലനിൽക്കാതിരിക്കാൻ ഏകമാർഗം സർക്കാർ നൽകുന്ന വ്യക്തമായ വിശദീകരണം മാത്രമാണ് ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്